പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് കർണാടക സംസ്ഥാനത്തിലെ ഉഡുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്തിൽ സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ്. ലോകമെമ്പാടുമുള്ള ശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഒരു പുണ്യകേന്ദ്രം കൂടിയാണ് ഇവിടം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ്. എന്നെങ്കിലും മലയാളികൾ വരാതായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസവും ഉണ്ട് കേട്ടോ. ഇവിടെ ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഭഗവതി സാന്നിധ്യം കൊണ്ട് 108 ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് 108 ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. മീനമാസത്തിലെ കൊടിയേറ്റ ഉത്സവവും അതിനോടനുബന്ധിച്ചിട്ടുള്ള മഹാരഥോത്സവവും അശ്വിന മാസത്തിലെ ആദ്യ 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ്. ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ക്ഷേത്രോത്പത്തിയെക്കുറിച്ചും പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ചും പരാമർശങ്ങളുണ്ട്. കൊല്ലൂർ ഗ്രാമത്തിൻ്റെ നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. ക്ഷേത്രത്തിൻ്റെ 4 വശവും നിരവധി മലകൾ ചുറ്റി നിൽക്കുന്നു. 12 ഉയരമുള്ള ആനപ്പള്ളം മതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 2 ഇരുനില ഗോപുരങ്ങൾ കാണാം. ഇന്ന് നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വന്നത് നമ്മുടെ ഈച്ചൂട്ടൻ്റെയും ഋതുവിൻ്റെയും എഴുത്തിനെഴുത്ത് ചടങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈച്ചൂട്ടൻ്റെ വിദ്യാരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഋതുവിൻ്റെ ഓൾറെഡി ഒരു എഴുത്തിനെഴുത്ത് കഴിഞ്ഞതാണ് ലോകനാർക്കാവിൽ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഒരു നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഒന്നും കൂടി എഴുതുകയാണ് കേട്ടോ. വിദ്യാരംഭം പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന ചടങ്ങാണ്. വിദ്യ എന്നത് അറിവിനെ സൂചിപ്പിക്കുന്നു. ആരംഭം എന്നാൽ മലയാളത്തിൽ ഒരു പുതിയ തുടക്കം എന്നതാണ് കേട്ടോ. ഈ ശുഭമുഹൂർത്തത്തിൽ കൊച്ചുകുട്ടികൾ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ആദ്യ ചുവട് വയ്ക്കുന്നു. കൊല്ലൂരിലെ ഈ വിദ്യാരംഭ വേളയിൽ അറിവിൻ്റെ ലോകത്തേക്ക് അവരുടെ പ്രാരംഭ ചുവട് വയ്ക്കുമ്പോൾ കൊച്ചുകുട്ടികളെ അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പരിചയപ്പെടുത്തുന്നു. മൂകാംബിക ക്ഷേത്രത്തിലെ ഈ ആചാരപരമായ ചടങ്ങ് നവരാത്രിയുടെ അല്ലെങ്കിൽ വിജയദശമിയുടെ അവസാന ദിനത്തിലുമാണ് വിദ്യാരംഭം നടത്തുന്നത്. എന്നിരുന്നാലും അക്ഷരങ്ങളോ അക്ഷരമാലകളോ ഉള്ള ഈ ലോകത്ത് ആരംഭിക്കുന്നത് സാധാരണയായി ഓം ഹരിശ്രീ ഗണപതായ നമ എന്ന മന്ത്രം എഴുതുന്നതിലൂടെയാണ്. അവിടെ ഹരി എന്നാൽ ഭഗവാനെ അർത്ഥമാക്കുന്നു, ശ്രീ ഐശ്വര്യത്തെ ചിത്രീകരിക്കുന്നു. ആദ്യം ഈ മന്ത്രം നെൽക്കതിരുകളിലോ മണലിലോ എഴുതുന്നു. അതിനുശേഷം അധ്യാപകനോ മാസ്റ്ററോ ഏതെങ്കിലും മുതിർന്ന അയാളോ കുട്ടികളുടെ നാവിൽ സ്വർണം കൊണ്ട് എഴുതും. അരിമണികളിൽ എഴുതുന്നതിലും മണലിൽ എഴുതുന്നതിലും പിന്നിൽ ഒരു പ്രാതീകാത്മകതയുണ്ട്. മണലിൽ എഴുതുന്നത് അടിസ്ഥാനപരമായി പരിശീലനത്തെ സൂചിപ്പിക്കുന്നു. ധാന്യങ്ങളിൽ എഴുതുന്നത് സമൃദ്ധികളിൽ കലാശിക്കുന്ന അറിവ് സംവാദത്തെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല കുട്ടിയുടെ നാവ് സ്വർണം കൊണ്ട് എഴുതുന്നത് പഠനത്തിൻ്റെ ദേവതയായ സരസ്വതിയോട് അപേക്ഷിക്കുകയും അതിലൂടെ കുട്ടി യഥാർത്ഥ അറിവിൻ്റെ സമ്പത്ത് നേടുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെയാണ് അകത്ത് പ്രവേശിക്കേണ്ടത്. അവിടെ സ്വർണ്ണക്കൊടിമരവും ഏതാണ്ടത്ര തന്നെ വലുപ്പമുള്ള ദീപസ്തംഭവും കാണാം. കന്നഡ ശൈലിയിലാണ് കൊടിമരം പണിതിട്ടുള്ളത്. ദീപസ്തംഭത്തിൻ്റെ സ്തംഭഗണപതിയുമുണ്ട്. തെക്ക് കിഴക്കു ഭാഗത്ത് പടിഞ്ഞാറ് ദർശനവുമായി സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലാണ്. സുബ്രഹ്മണ്യസ്വാമിയോടൊപ്പം നാഗദേവങ്ങളും ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അതിനുശേഷം നമ്മൾ ദേവിക്ക് വേണ്ടിയിട്ട് നെയ്വിളക്ക് സമർപ്പിക്കാൻ പോയി കേട്ടോ. ഇതൊക്കെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ദേവിക്ക് വേണ്ടി സമർപ്പിച്ച നെയ്വിളക്കായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അമ്മയായിരുന്നു ദേവിക്ക്
നെയ്വിളക്ക് സമർപ്പിച്ചത്. പിന്നെ അച്ഛൻ, അമ്മ, ശ്രീകുട്ടി, ഞാൻ, ഏട്ടൻ, അങ്ങനെ എല്ലാവരും നെയ്വിളക്ക് കത്തിച്ചു. ഇതുപോലെ ദേവിയെ കാണാൻ പറ്റുന്നതും അവിടുത്തെ അനുഗ്രഹം കിട്ടുന്നതും ദർശനം ലഭിക്കുന്നതൊക്കെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കപ്പെടുന്നത്. അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടൊക്കെ വന്ന് അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാവരോടും നമുക്ക് അമ്മയും ശ്രീകുട്ടിയും ചേർത്തിട്ടുണ്ട്, കൈ കഴുകാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചായ കുടിക്കുന്നത്. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് റൂമിലേക്ക് പോയി. റൂമിൽ പോയിട്ട് വീണ്ടും ഫ്രഷായിട്ട് ആദ്യം ദേവിയുടെ അടുത്തേക്ക് പോയി കേട്ടോ. കോലൻ എന്നു പേരുള്ള ഒരു മഹർഷി ഇവിടെ ഒരുപാട് കാലം ദേവി ആദി മഹാലക്ഷ്മിയുടെ പ്രീതിക്കായി തപസ്സിരുന്നുവത്രേ. ആ അവസരത്തിൽ തന്നെ കംഹൻ എന്ന അസുരൻ മരണമില്ലാത്ത അമരത്വം നേടാനായി ഇതേ പ്രദേശത്തിൽ മൃത്യുഞ്ജനായ ശിവനെ തപസ്സു ചെയ്തു വന്നിരുന്നു. തപസ്സിൽ സന്തുഷ്ടനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹൻ്റെ നാവിൽ കുടിയേറി പരാശക്തി വരം ചോദിക്കാനാകാതെ അസുരനെ മൂകനാക്കി. അങ്ങനെ കംഹാസുരന് മൂകാസുരൻ എന്ന പേര് കിട്ടി. ഇതിൽ കോപിഷ്ഠനായ മൂകാസുരൻ കോല മഹർഷിയെയും സകല മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ ദേവതകളുടെയും മഹർഷിയുടെയും പ്രാർത്ഥനാപ്രകാരം ദുർഗാ പരമേശ്വരി, മഹാകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ വധിക്കുകയും ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന പ്രകാരം മൂകാംബികയായി അവിടെ കുടികൊള്ളുകയും ചെയ്തു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവിയോടൊപ്പം അവിടെ കുടികൊണ്ടു. ജ്യേഷ്ഠമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഷ്ടമി നാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭൂവായി അവതരിപ്പിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്നറിയപ്പെടുന്നു. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രത്തെ ഇല്ലാത്തതിനാൽ ദുഃഖിച്ച് ജഗദ്ഗുരു ശങ്കരാചാര്യർ അനേക ദിനങ്ങൾ കുടജാത്രി മലയിൽ തപസ്സു ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്തു. അതേ രൂപത്തിൽ ശംഖചക്ര വരദഭായ മുദ്രകളണിഞ്ഞ് മൂകാംബികയിലെ സ്വയംഭു ശിവലിംഗത്തിന് പിറകിലായി അദ്ദേഹം ജഗദീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു.
ക്ഷേത്രത്തിൻ്റെ 18 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിൻ്റെ ശക്തി പ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം. ശ്രീ ലളിത പരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിൻ്റെ പ്രതീകവുമാണ് മഹാമേരുവിൻ്റെ ചെറു പതിപ്പായ ശ്രീചക്രം. ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത്. ശിവനൊപ്പം ഇരിക്കുന്നതിനാൽ ഭഗവതിക്ക് പാർവതീഭാവം കൂടി സങ്കല്പിക്കപ്പെടുന്നു. അങ്ങനെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യരൂപിണിയായ സർവേശ്വരി ആദിപരാശക്തിയായി മുഖാംബികയെ ആരാധിക്കപ്പെടുന്നു.